എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം യൂണിവേഴ്സിറ്റി വീണ്ടും പണി തന്നു ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെ സുപ്രധാനമായ ഒരു വിജ്ഞാപനമാണ് മേൽസൂചന പ്രകാരം കോവിഡ് പോസിറ്റീവ് ആയിരുന്ന വിദ്യാർത്ഥികൾ ക്വാറന്റൈനിൽ പ്രവേശിക്കപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾ ഗർഭിണികളായ വിദ്യാർത്ഥിനികൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ അകപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ എന്നിവർക്ക് കോവിഡ് നയൻറ്റീൻ പ്രത്യേക പരീക്ഷ നടത്തുമെന്ന് അറിയിക്കുകയും അത് പ്രകാരം കോവിഡ് നയൻറ്റീൻ പ്രത്യേക പരീക്ഷകൾക്ക് അപേക്ഷ ക്ഷണിക്കുകയും ചെയ്തിരുന്നു സൂചന രണ്ട് പ്രകാരം സർവകലാശാല ഉത്തരവ് പ്രകാരം കോവിഡ് പോസിറ്റീവ് ആയവർക്കും സമ്പർക്കം മൂലം ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിഷ്കർഷിച്ച കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഹാജരാകുന്നതിനും ഇനി മുതൽ നടത്താനിരുന്ന സർവകലാശാല പരീക്ഷകൾക്ക് കോവിഡ് പ്രത്യേക പരീക്ഷ നിർത്തലാക്കുന്നതിനും ഉത്തരവായിട്ടുണ്ട് ആയതിനാൽ സൂചന സർവകലാശാല ഉത്തരവിന് ശേഷം നടത്താനിരുന്ന പരീക്ഷകൾക്ക് കോവിഡ് പോസിറ്റീവായ വിദ്യാർത്ഥികൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിഷ്കർഷിച്ച കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരീക്ഷയ്ക്ക് ഹാജരാവുന്നതാണ് ഇനി മുതൽ കോവിഡ് നയൻറ്റീൻ പ്രത്യേക പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല ഇതാണ് പുതിയ ഉത്തരവ് ലോകം മുഴുവനും കോവിഡ് നയൻറ്റീൻ എന്ന കൊറോണ വൈറസ് മൂലം കഷ്ടപ്പെടുമ്പോൾ സഹായസ്ഥങ്ങൾ ചൊരിഞ്ഞു മുന്നേറുമ്പോൾ എഡ്യൂക്കേഷൻ സ്ലോഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വിദ്യാർത്ഥികളോട് ഈ ക്രൂരത കാണിക്കേണ്ടായിരുന്നു ബഹുഭൂരിപക്ഷവും വിദ്യാർത്ഥികൾ പരീക്ഷകൾക്ക് വരാറുണ്ട് അതിപ്പോൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ആര് തന്നെ കോവിഡ് പിടിച്ച് മരിച്ചാലും ബുദ്ധിമുട്ടാണെങ്കിലും പരീക്ഷ ഞങ്ങൾ വേറെ എഴുതിപ്പിക്കില്ല എന്ന് പറയുന്ന ആ മനസ്സുണ്ടല്ലോ അതിനാണ് ഇന്നത്തെ കുതിരപ്പവൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം